തിട്ടതല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നാൾ പ്രണയം ചാലിച്ചതല്ലേ സ്വപ്നരസമോടെ പല നാൾ പറയാൻ മനസ്സെന്നുമെന്നും മധുരങ്ങളോടെ മനസ്സെന്നുമെന്നും മധുരങ്ങളോടെ മണമുള്ള മലരായി വിടരുന്നു ചേലോടെ നീയുള്ളൊരു വാടിയിൽ നിൻ മൗനവും എൻ മൗനവും ഇന്നൊന്നു പോ ചൊല്ലിലയോ തനിച്ചു നീ എന്നതോ തോന്നലല്ലേ നിനക്കു ഞാൻ സ്നേഹമായി കൂടെയില്ലേ പകലിൽ ഇരവിൽ നിൻ മൗനവും എൻ മൗനവും താങ്ക് യു വെരി മച്ച് ദാ ഇന്ന് സ്റ്റാർ ചാറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണ്. അപ്പൊ ഇന്ന് മുഴുവൻ ഇന്നത്തെ പ്രോഗ്രാം മുഴുവൻ നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കാം. രണ്ട് മ്യൂസീഷ്യന്മാരാണ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മ്യൂസിക് ഡയറക്ടർ മെജോ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ കൗശിക് മേനോൻ, രണ്ടുപേർക്കും സ്വാഗതം, വെൽക്കം. നിങ്ങള് രണ്ടുപേരും ഒരുമിച്ച് തന്നെ എട്ടോളം പാട്ടുകളായി, അതിൽ ഏറ്റവും ലാസ്റ്റ് സോങ് ആണിത്, ഇപ്പോൾ വാരക്കുഴിയിലെ കൊലപാതകം എന്ന മൂവിയിൽ പാടിയിരിക്കുന്ന സോങ്. എട്ട് സോങ്സ് ഒരുമിച്ച് ചെയ്യാൻ, അപ്പോൾ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് ഞങ്ങൾ അവിടെ മണക്കുന്നു. ഈ ഇത് എങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്? എങ്ങനെയാണ് ഞാൻ കൗശികിനെ ആദ്യം പരിചയപ്പെടുന്നത്? നമ്മുടെ ഹൃദയം ഹൃദയം നോട്ട്ബുക്കിലെ ഹൃദയം ഹൃദയം പാട്ടിന്റെ തെലുങ്ക് വെർഷൻ അത് കൗശിക പാടിയിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ട്രാഫിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് ചെന്നൈയിലായിരുന്നു. അപ്പോൾ ആ സമയത്തിന് ആള് ആദ്യമായിട്ട് കാണാൻ വരുന്നത്. പിന്നെ അത് പതുക്കെ പതുക്കെ അതൊരു ഒരു മോർ ദാൻ എ ഫ്രണ്ട്ഷിപ്പ് ആണത്. ജസ്റ്റ് ലൈക്ക് ഓ ഗ്രേറ്റ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്. ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ളത് ഒരു പാട്ടുകാരൻ എപ്പോഴും ഒരു ബലമാണ്. തീർച്ചയായിട്ടും പാട്ട് ചാൻസ് ചോദിച്ചിട്ടില്ല. എനിക്ക് ബേസിക്കലി ആളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിരിക്കുന്ന അതാണ്. പ്ലസ് അത് കൂടാതെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഫീലുണ്ട്, പാട്ടിനെ കുറിച്ചുള്ള ഒരു ഫീല്. അത് അറിയാതെ തന്നെ എവിടെയോ ദൈവം ആളുടെ വോയിസിൽ കൊടുത്തിട്ടുണ്ട്. ഫീലിന് വേണ്ടി അദ്ദേഹത്തെ ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾ ഈ പാടിയ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗശിക് മേനോന്റെ ഫസ്റ്റ് മലയാളം സോങ് ആണ്. അതിന്റെ ആ പാട്ടിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. മിൻമിനി മാം കുറെ വർഷങ്ങൾക്ക്, ഒരു 14 ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷം പാടിയ മെജോയ്ക്കാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഉള്ളത്. എന്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗേഴ്സിൽ ഒരാളാണ് മിനുവിന് ചേച്ചി. സോ നമുക്ക് വാരിക്കുഴിയിലെ കൊലപാതകത്തെ കുറിച്ച് പറയാം. വാരിക്കുഴിയിലെ കൊലപാതകത്തിലെ സോങ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു ആ സോങ്? ആ സോങ് എനിക്ക് എപ്പോഴും മെജോന്റെ മ്യൂസിക്കിൽ പാടാൻ എനിക്കിഷ്ടം. ഏറ്റവും പാടാൻ ഓബിയസ്ലി എല്ലാ സിംഗേഴ്സിനെ പോലെ മെലഡി തന്നെ ആയിരിക്കും. ആ സോ ആ മെലഡിയില് മൂപ്പരുടെ മെലഡി എല്ലാം ഭയങ്കര സൂത്തിങ് ആയിരിക്കും. അങ്ങനെ നേരിട്ട് ഇങ്ങനെ കുത്തി കയറുന്ന പോലെ ആയിരിക്കും ഓരോ ലൈനും. ഈ വേരിയേഷൻസ് കുറെ കൊടുക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വാരിക്കുഴിയിലെ കൊലപാതകത്തിലെ കന്നിവയിൽ നിന്നുള്ള സോങ്, അതും ശ്രേയാ ഘോഷാലിന്റെ കൂടെ. അതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്ലസ്, ശ്രേയാ ഘോഷാലിന്റെ കൂടെ പാടുന്നു എന്നുള്ളത്. പുഴിയിലെ കൊലപാതകം, ഇത് അമിത് ചക്കാലക്കിലാണ് ലീഡ് റോൾ. ലീഡ് റോൾ കൂടാതെ ദിലീഷ് ഉണ്ട്, പിന്നെ ലെന ലെനയുണ്ട്, നെടുമുടി വേണിച്ചേട്ടൻ, നന്ദുവേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. രജീഷ് മിഥില ചെയ്തിരിക്കുന്നത് സെക്കൻഡ് മൂവിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു ആദ്യത്തെ, സെക്കൻഡ് വൺ ആണ് ഇത്. ടേക്ക് വൺ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുജീഷും ശിവും രണ്ട് സുഹൃത്തുക്കളാണ്, അവർ രണ്ടുപേരും കൂടി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങളൊരു രണ്ട് വർഷത്തോളം ഈ പ്രോജക്ട്, ഒരു അത്ര തിക് ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ ഇടയിലും ഉണ്ട്. അപ്പൊ അത് ആ ടീം വർക്ക് കൊണ്ടുകൂടിയാണ് ഈ ഫിലിം ഇത്രയും സക്സസ്ഫുൾ ആവാനായിട്ട് ഒരു കാരണം. മീൻസ് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആണ് കിട്ടി, നല്ല റെസ്പോൺസ് ആണ്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സോങ് കളകാഞ്ചി, അതിന്റെ വീഡിയോ ബ്യൂട്ടിഫുള്ളി പിക്ചറൈസ്ഡ് ആണ്. ഒരു തുരുത്ത്, ഒരു ഒരു ഐലൻഡ് ആണ് അരയാൻ തുരുത്ത്, ഒരു അരയൻ തുരുത്ത് എന്നുള്ള ഒരു ഇതില് ഒരു
പത്ത് നാല്പത് വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരുടെയും പ്രശ്നങ്ങൾ അമിത്തിനെ കുറിച്ച് പറയാണ്, അമിത് ഒരു എക്സ്പോളിസ്മാൻ കൂടിയാണ് ഇതിനകത്ത്. ഇതിനിടയില് ആ പാട്ടിനകത്ത് ഞാൻ വേറൊരാളെയും കണ്ടല്ലോ, ഒരു പാവം കുഞ്ഞാടിനെ പോലെ ഒരു മെച്ചം അവിടെ കുർബാനയൊക്കെ കൂടി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നോട്ട്ബുക്കിന് ശേഷം വീണ്ടും ഒരു സിനിമയില് അഭിനയിക്കുക, ചെറിയ റോള് ചെയ്തിരിക്കുന്നുണ്ട്. സോ അതെങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആയിരുന്നു ആദ്യത്തെ സീൻ എനിക്ക് പിന്നീട് വന്നപ്പോ കുഴപ്പമുണ്ടായില്ലേ, സെക്കൻഡ് ഡേയിലേക്ക് വന്നപ്പോ കുഴപ്പമുണ്ടായില്ലേ, ഒരു ഫസ്റ്റ് ഡേക്ക് തന്നെ ഓക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെ തോന്നുന്നു, മ്യൂസിക് ഡയറക്ടർ എന്നുള്ള പണിയാണോ? എളുപ്പമാണ്, പക്ഷെ ഇനിയും അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ അല്ല. രജീഷ് മിഥില ഡയറക്ടർ, രജീഷ് മിഥില എന്നോട് പറഞ്ഞത് നല്ലൊരു ആക്ടറാണ്, നല്ല ക്യാരക്ടർ റോൾസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് ആക്ടിങ്ങിൽ എത്താൻ പറ്റും എന്നോട് ഷെയർ ചെയ്തിരുന്നു. റെഡിയാണ്, മീൻസ് അതായത് നമ്മുടെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന പറയാൻ പറ്റില്ല, ചിലപ്പോ അടുത്ത സിനിമ ഫുൾ ഒരു മുഴുനീള ക്യാരക്ടർ ഒക്കെ ആയിരിക്കും. ആൻഡ് നിങ്ങൾ ഒരുമിച്ച് മലയാളത്തിലല്ല, തെലുങ്കിലും തമിഴിലും നിങ്ങൾ പാട്ട് പാടിയിട്ടുണ്ട്. ഐ മീൻ ഒരുമിച്ച് നിങ്ങളുടെ മ്യൂസിക് ഡയറക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് ഏതെങ്കിലും ഒന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് പാടാവോ? എനിക്ക് ചെന്നൈയിൽ ഒരു നാൾ എന്നുള്ളൊരു പടത്തില് ട്രാഫിക്കിന്റെ റീമേക്ക് ആണ്. മലയാളത്തിലെ ട്രാഫിക്കില് പകലിന്ന് പറഞ്ഞ സോങ്ങില് സിതാര പാടി പകലിന്നുള്ള പാട്ടിന്റെ സെയിം സിറ്റുവേഷനിൽ വരുന്ന തമിഴ് സോങ് ആണ്. മണ്ണിലുള്ള മനീതൻ കണ്ണുക്കുള്ളെ നുഴന്ത് തോടത്തോടെ മാനത്തെ പിടിത്ത് മേഘത്തെയൊടുത്ത് ആശയെ നീട്ടുകിറായ് കനവിൽ വസിപ്പതും ഒരേ സുഖംതാൻ വലിയും കൂടെ ഇങ്ങു ഒരു വരംതാൻ കനവ് കാണാ കണ്ണുകളെങ്കും ഇല്ലയേ മണ്ണിലുള്ള മനിതൻ കണ്ണുക്കുള്ളെ നുഴൈന്ത് തോടത്തോടെ തുരത്തുകിറായ് വാനത്തെ പിടിത്ത് മേഘത്തെ ഉടുത്ത് ആശയെ നീട്ടുകിറായ്. നിങ്ങൾ ഇത്രയും കാലത്തെ ബഡ്ഡീസ് ആന്ന് പറയുന്നു, അപ്പൊ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മെജോ മൊത്തത്തിലൊരു വെറും പാവം ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും പാവമായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഇത്രയും അധികം മ്യൂസീഷ്യൻസിനെ ഒക്കെ ഇങ്ങനെ തെറ്റൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നത്? അതോ വേറൊരു മുഖമുണ്ടോ മെജോയ്ക്ക് മ്യൂസിക് ആ ബോക്സിനകത്ത് കയറി കഴിയുമ്പോഴത്തേനും ശരിയാക്കാതെ ശരിയാക്കാതൊക്കെയാണോ പറയുന്നത്? അതായത് ഞാൻ കണ്ടതിൽ ഏറ്റവും എന്താ പറയാ, ഒരു ശതമാനം പോലും ഇറിറ്റേറ്റ് ആവാതെ ചെറിയ രീതിയിൽ പോലും ഓർഡർ ചെയ്യാതെ കണ്ണ കുഞ്ച പൊന്നു സ്നേഹത്തില്, അത് ഞാനെന്നല്ല, ഇപ്പൊ അത് ശ്വേത ആയിക്കോട്ടെ അല്ലെങ്കിൽ സിത്താര ആയിക്കോട്ടെ ആരാണെങ്കിലും അങ്ങനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് 10 hours ആയാലും ഞങ്ങളെ മടുപ്പിക്കാതെ മൂപ്പർക്ക് എന്താണോ വേണ്ടേ അത് വാങ്ങിച്ചെടുക്കും. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് പറയും കുറച്ച് ജാടയൊക്കെ കാണിച്ചിട്ട്. സിംഗേഴ്സിന് അധികം ട്രബിൾ ചെയ്യിക്കാത്തതിന്റെ ഒരു റീസൺ പറയുന്നത് ഞാനെപ്പോഴും വിശ്വസിക്കുന്ന സംഭവം എല്ലാവരും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിർത്തണം. കാരണം അവരുടെ അവരുടെ ഏറ്റവും ഹാപ്പി ആയിട്ട് ആ പാട്ട് പാടിയാലാണ് ആ പാട്ട് ആളുകളിലേക്ക് എത്തുള്ളൂ. അത് സിംഗേഴ്സിന്റെ കേസ് മാത്രമല്ല, ഇപ്പം സൗണ്ട് എഞ്ചിനീയറിന് അവൻ്റെതായ സ്പേസ് കൊടുക്കും. ഇപ്പൊ കാരണം ഇതെല്ലാം ഒരു മൊത്തത്തിലൊരു ടീം വർക്കാണ്. ലിറിസിസ്റ്റിന് അവരുടെ സ്പേസ് കൊടുക്കും, എല്ലാം നന്നായി വന്നാലാണ് ആളുകളിലേക്ക് ആ പാട്ട് എത്തുള്ളൂ. അപ്പൊ ഈ വാരിക്കുഴിയിലെ ഈ ഒരു പാട്ട് കേട്ടു, വേറെ ബാക്കി ഇനിയൊരു ഒരു പാട്ടുള്ളത് കീരവാണി സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതിന്റെ ലിറിക്സ് എഴുതി ജിലു ജോസഫാണ്. അത് ഞങ്ങൾ നമുക്ക് പടത്തെ സംബന്ധിച്ച് വലിയൊരു ബ്ലെസ്സിംഗ് ആയിരുന്നു. ഇതുകൊണ്ട് 21 years ശേഷം വേറൊരു മ്യൂസിക് ഡയറക്ടറിന് വേണ്ടി ആള് പാടുന്നത് ആദ്യമായിട്ട് പാടുന്നത് ഈ പാട്ട്. അപ്പൊ എങ്ങനെയാ അതിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു 2 years മുമ്പ് ആളുടെ ബാഹുബലി ഫസ്റ്റ് പാട്ടിന്റെ പാട്ടിലുള്ള ഒരു ദീവരാന്ന് പറഞ്ഞിട്ട് സോങ് ഉണ്ട്, അതിന്റെ ഒരു അക്കപ്പെല്ല വേർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മലയാളത്തില് മറ്റേ അഞ്ജു ജോസഫ് എന്ന സിംഗറാണ്. അപ്പൊ വോക്കൽ അറേഞ്ച്മെന്റ് ചെയ്തത് ഞാനായിരുന്നു. അപ്പൊ അത് ആള് ബാഹുബലിയുടെ ഒഫീഷ്യൽ പേജിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, കൊള്ളാം എന്നുള്ള ഇതിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നോടെ ചെറിയൊരു ബന്ധമുണ്ട്, പക്ഷെ ഞാനങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഈ സിറ്റുവേഷൻ വന്നപ്പോ രജീഷ് മിഥില ഇതിന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്തിട്ടാന്ന് ചോദിച്ചപ്പോ ഞാനൊരു മെസ്സേജ് വിട്ടു. അപ്പൊ മെസ്സേജ് വിട്ടപ്പോ തന്നെ ആള് പറഞ്ഞു പാട്ടയച്ചു തരാൻ പറഞ്ഞു. പാട്ടയച്ചു കൊടുത്തപ്പോ ട്യൂൺ ഇഷ്ടപ്പെട്ടപ്പോ ഹൈദരാബാദിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ പ്രസാദ് ലെവൽ വെച്ച് ഇത് ചെയ്തു. ശരിക്കും മനസ്സിൽ അറിഞ്ഞിട്ടാണ് അവിടുന്ന് രണ്ടുപേരും. ഷുവർ ഷുവർ, എന്തായാലും.
മെല്ലെ നെഞ്ചിൽ വിങ്ങും പാട്ടുപോലെ നീ ദൂരെ ദൂരെ ഏതോ വാനിൽ പോയി മറഞ്ഞതോ മുകിലേ മഴയായി തനിയേ പോകയോ നീയില്ലാതെ ഉള്ളിനുള്ളിൽ മൗനം ഗീതമായി നീയില്ലാതെ ഉള്ളിനുള്ളിൽ മൗനം ഗീതമായി മെല്ലെ ഇന്ന് നെഞ്ചിൽ വിങ്ങും പാട്ടുപോലെ പിന്നെ അത് കൂടാതെ ഒരു അമേരിക്കൻ സിംഗർ ആയിട്ടുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ട്. എന്റെ തീം സോങ് പാടിയിരിക്കുന്നത് ഗ്രേഡി ലോങ് എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ സിംഗർ. ശരി, ഓക്കെ, അതും പരീക്ഷിച്ചു. അതെ, കൗശികിന്റെ കാര്യം, കൗശിക് അപ്പൊ ഈ കൂടുതൽ മലയാളം പാട്ടുകൾ പാടാനായിട്ട് അവിടെ നല്ലൊരു സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ചെന്നൈയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡിയോസിൽ ഒന്നാണ്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡിയോസ് അവിടെ തിരക്കാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ കുറെ ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയ സ്റ്റുഡിയോ അല്ല, ഞാനത് എന്റെ ഒരു ഡ്രീം ആയിരുന്നു. ആ ഞാൻ വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ ആ സ്റ്റുഡിയോയിൽ. എനിക്ക് സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലെജൻസും അല്ലെങ്കിൽ കുറെ ടാലന്റ് ആയിട്ടുള്ള പീപ്പിളും വന്ന് പാടി അല്ലെങ്കിൽ അവര് മ്യൂസിഷ്യൻസ് വന്ന് പോകുമ്പോ കിട്ടുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനിരുദ്ധ് എല്ലാം, നിവാസ് പ്രസന്ന, കൊറേ മ്യൂസിക്കുകാരുടെ, ഇവൻ സീറോ അവിടെ ആയിരുന്നു കൊറേ വർക്ക് ചെയ്തത്. സീറോ ഷാരൂഖ് ഖാന്റെ മൂവി. കൗശികിന് എനിക്ക് തോന്നുന്നു ഒരു കൗശിക് ഇസ് ലക്കി, കാരണം കുറേ അധികം ലെജൻസിന്റെ കൂടെ ഇളയരാജ സാറിന്റെ കൂടെ, എ ആർ റഹ്മാൻ സാറിന്റെ കൂടെ ഒക്കെ, ജാനകി മാമിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടി. സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ആക്ച്വലി എന്റെ ചെന്നൈയിലോട്ട് ട്രിപ്പ് തന്നെ ജാനകി മാമാണ് റീസൺ. ചെന്നൈയിലോട്ട് ഷിഫ്റ്റ് ആവാൻ ഞാൻ പാലക്കാട് ഒരു സ്വരലയുടെ, കൈരളി സ്വരലയുടെ പ്രോഗ്രാമിന് എന്നെ എന്നും പാടിക്കാറുണ്ടായിരുന്നു. സോ അവിടെ ഒരു ഷോ കഴിഞ്ഞതും ചുമ്മാ വെക്കേഷൻ സമയത്ത് ഒരു ട്രാവൽ ചെയ്തതാ വരുന്നോ എന്ന് ചോദിച്ചോട്. സോ അമ്മയുടെ സമ്മതത്തോടു കൂടി പോയി, പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നില്ല. പിന്നെ ജാനകിയമ്മയുടെ അത് റിക്വസ്റ്റ് ചെയ്തത് അവിടെ ചെല്ലുക എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ജാനകിയുടെ മോർ ദാൻ 50 സ്റ്റേജ് ഷോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു സ്കൂൾ, ഒരു ക്ലാസ് മാതിരി. തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറയുന്ന ഫീല്, മെജോ പറയുന്ന ഫീല് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് എന്തെങ്കിലും ഒക്കെ പാടുവാണെങ്കിൽ അത് ജാനകിയമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയതാ സ്റ്റേജ് ഷോസ്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മള് കെയർ ഓഫ് ബാനു എന്നുള്ള ഒരു പേര് കയറി വന്നു, സാറാ ബാനു. അപ്പം സാറാ ബാനുവിൽ ഒരു സോങ് ഉണ്ട്, ഭയങ്കര ഇമോഷൻ കൗശിക് പാടിയ ഒരു സോങ്, അതൊരു രണ്ടുപേര് പാടാവോ? തീർച്ചയായിട്ടും. ആരോ മലേ നീ ചേരുന്നു കയ്യിൽ, തെന്നലിൽ പറന്നു വന്ന പൂവു പോലെ, ആരോരുമില്ല പ്രാവിൻ്റെ നെഞ്ചിൽ, തിങ്ങലിൻ്റെ താളമോടെ ചായുറങ്ങ്, ആകാശമെല്ലാം ഈറന്നിലാവാൻ അലിവോടെ ചേർന്നു നിന്നു. ഓമൽപൈതലേ താരാട്ടീരാമൈനകൾ, കാലം നിന്നോടു ചേർന്നതാ, നിഴലാണി ഈയമ്മ മറുകാറ്റിലെങ്ങോ ദൂരെ നീ പോകയോ. ബ്യൂട്ടിഫുൾ
ആക്ച്വലി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് അത് നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് അറിഞ്ഞൂടാ. മ്യൂസിക് ഡയറക്ടർ ഇടയ്ക്ക് വാ എന്ന് പറഞ്ഞു പോയ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. എനിവേ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം ഈ ഒരു ടീം അല്ല, അല്ലാണ്ടും കൗശികിനെ ഞങ്ങൾക്ക് കാണാനായിട്ട് കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, എല്ലാവരുടെയും സപ്പോർട്ടും പ്രയേഴ്സും വേണം. യെസ്, ഒബ്വിയസ്ലി. ആൻഡ് മെജോനെ അറിയാം, അപ്പൊ ഇനി ഞങ്ങൾ ആക്ടറായിട്ടും പ്രതീക്ഷിക്കുന്നു. എനിവേ, വാരിക്കുഴിയിലെ കൊലപാതകം എന്നുള്ള ഈ സിനിമയിലെ ഈ സോങ്ങും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു നല്ലൊരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാസ്റ്റ് ഒരു പെപ് സോങ് ആയിട്ട് നിങ്ങൾ തമിഴിൽ പാടിയ ഏതെങ്കിലും ഒരു സോങ് ആയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താലും. യെസ്, അത് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ താങ്ക് യു വെരി മച്ച് ഇത്രയും സമയം ഞങ്ങളോട് കൂടെ വന്ന് സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ വാരിക്കുഴിയിലെ കൊലപാതകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീം എഫേർട്ട് ആണ്. ഏറ്റവും ഇപ്പം നല്ല റെസ്പോൺസും നല്ല റിവ്യൂസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീക്കെൻഡ് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു ക്രൗഡ് പുള്ളിൽ ഉണ്ടായാൽ മാത്രമേ അത് ലോങ് റണ്ണിലേക്ക് എന്തായാലും പടം നിൽക്കും. സോ എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. എക്സാക്ട്ലി. ഒരു മൊഴി മിണ്ടാതെ പ്രണയം, ഒളിമിഴിയൊന്നാകെ പ്രണയം, ഒന്നു കാണാതെയും ഒന്നു കേൾക്കാതെയും ഒന്നിൽ ഒന്നായി തീരുന്നതി കൗതുകം. ദൂരെയാകുമ്പോഴും ദൂരമായുമ്പോഴും നെഞ്ചു നെഞ്ചോടു ചേരുന്ന സ്വപ്നോദയം. ഒരു മൊഴി മിണ്ടാതെ പ്രണയം, ഒളിമിഴിയൊന്നാകെ പ്രണയം. എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും എനിക്ക് ലാസ്റ്റ് സോങ് ആയിരുന്നു ഒരു ഭയങ്കര ഒരു ഫീൽ, എനർജി ഫീൽ ഉണ്ടായിരുന്ന ഒരു സോങ്. അപ്പം താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.